അൻമോൾ സിമ്പിൾ പി എസ് സിയിലെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മള് കഴിക്കാൻ പോകുന്ന ടോപ്പിക് ആസാം എന്ന സംസ്ഥാനത്തെ കുറിച്ചാണ്. ആസാം സംസ്ഥാനം വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു, നോർത്ത് ഈസ്റ്റ് ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ആസാം. നിലവിൽ വന്നത് 1956 നവംബർ 1 ആസാം നിലവിൽ വന്നത് 1956 നവംബർ 1. ആസാമിന്റെ തലസ്ഥാനം ദിസ്പൂരാണ്. ആസാമിന്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ദിസ്പൂരാണ്. ഇന്ത്യയിലെ ടി ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ആസാം. ടി ഷേപ്പ് അഥവാ ടി ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ആസാം. ഇന്ത്യയിലെ ടീ ഗാർഡൻ എന്നറിയപ്പെടുന്ന സ്ഥലവും ആസാം തന്നെയാണ്. ഇന്ത്യയുടെ ടീ ഗാർഡൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനവും ആസാം തന്നെയാണ്. ആസാമിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പേര് വച്ചിരിക്കുക സർബാനന്ദ സോനോവാൾ. ആസാമിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പേര് സർബാനന്ദ സോനോവാൾ. ആസാമിന്റെ ഇപ്പോഴത്തെ ഗവർണറാണ് ജഗദീഷ് മുഖി. ആസാമിന്റെ ഇപ്പോഴത്തെ ഗവർണർ ജഗദീഷ് മുഖി. ആസാമിന്റെ ഹൈക്കോടതി ഗുവാഹത്തിയിൽ സ്ഥിതി ചെയ്യുന്നു. ആസാമിന്റെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഗുവാഹത്തി. ഗുവാഹത്തി ഹൈക്കോടതി പ്രധാനപ്പെട്ട ഹൈക്കോടതിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധികാര പരിധിയുള്ള ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അധികാര പരിധിയുള്ള ഹൈക്കോടതി ഗുവാഹത്തി ഹൈക്കോടതി. മിസോറാമും നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് ആസാം തുടങ്ങിയ 4 സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതി. മിസോറാമും നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് ആസാം തുടങ്ങിയ 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതി. ഭൂട്ടാനും ബംഗ്ലാദേശുമായി അന്താരാഷ്ട്ര അതിർത്തികൾ പങ്കിടുന്ന സംസ്ഥാനമാണ് ആസാം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. ഭൂട്ടാനും ബംഗ്ലാദേശുമായി അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്നതാണ് ആസാം സംസ്ഥാനം. ആസാം സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ആസാം റൈഫിൾസിനെ കുറിച്ചാണ്. ആസാം റൈഫിൾസ്, ആസാം റൈഫിൾസ് ഇന്ത്യയിലെ ആദ്യത്തെ പാരാമിലിറ്ററി ഫോഴ്സ് ആണ്, അഥവാ ഇന്ത്യയിലെ ആദ്യത്തെ അർദ്ധസൈനിക വിഭാഗമാണ് ആസാം റൈഫിൾസ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അർദ്ധസൈനിക വിഭാഗവും ആസാം റൈഫിൾസ് ആണ്. ആസാം റൈഫിൾസ് നിലവിലുള്ള വർഷം 1835. പി എസ് സി പരീക്ഷകൾക്ക് വളരെയധികം പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 1835 ആസാം റൈഫിൾസ് എന്ന അർദ്ധസൈനിക വിഭാഗം നിലവിൽ വരുന്നത്. ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അർദ്ധസൈനിക വിഭാഗവും ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അർദ്ധസൈനിക വിഭാഗം പോലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന അർദ്ധസൈനിക വിഭാഗവുമാണ് ആസാം റൈഫിൾസ്. ആസാം റൈഫിൾസിനെ സെന്റിനൽസ് ഓഫ് നോർത്ത് ഈസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ട്. ആസാം റൈഫിൾസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സെന്റിനൽസ് ഓഫ് നോർത്ത് ഈസ്റ്റ്. കൂടാതെ കച്ചാർ ലവി എന്ന പേരിൽ പണ്ടുകാലത്ത് അറിയപ്പെട്ടിരുന്ന സേനയും ആസാം റൈഫിൾസ് ആണ്. കച്ചാർ ലവി എന്ന പേരിൽ പണ്ടുകാലത്ത് അറിയപ്പെട്ടിരുന്ന സേനയാണ് ആസാം റൈഫിൾസ്. ആസാം റൈഫിൾസിനെ തന്നെ സെന്റിനൽസ് ഓഫ് നോർത്ത് ഈസ്റ്റ് എന്നും വിളിക്കുന്നുണ്ട്. ആസാം റൈഫിൾസ് നിലവിലുള്ള വർഷം 1835. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചേർന്ന അർദ്ധസൈനിക വിഭാഗവും ഇന്ത്യയിലെ ആദ്യ അർദ്ധസൈനിക വിഭാഗവും ആസാം റൈഫിൾസ് ആണ്. ആസാം റൈഫിൾസിനെ ഫ്രണ്ട് ഓഫ് ഹിൽ പീപ്പിൾ എന്നും വിളിക്കുന്നുണ്ട്. കുന്നിൻ പ്രദേശത്ത് വസിക്കുന്ന ജനങ്ങളുടെ മിത്രം എന്നും ആസാം റൈഫിൾസിനെ നമ്മൾ വിളിക്കുന്നുണ്ട്. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര. അപ്പം ബ്രഹ്മപുത്ര നദിയാണ് ആസാമിന്റെ ദുഃഖം. സോറോ ഓഫ് ആസാം എന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര നദി. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര. ആസാമിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് ജോർഹട്ട്. ആസാമിന്റെ സാംസ്കാരിക തലസ്ഥാനം അഥവാ കൾച്ചറൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സ്ഥലം ജോർഹട്ട്. നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു ആസാമിന്റെ തലസ്ഥാനം ദിസ്പൂരാണ്, പക്ഷേ ആസാമിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ ജോർഹട്ട് എന്ന സ്ഥലമാണ്. ഈ ജോർഹട്ടിൽ തന്നെയാണ് റെയിൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനം ഉള്ളത്. മഴക്കാട് ഗവേഷണ കേന്ദ്രം അഥവാ റെയിൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലവും ഇവിടെ തന്നെ ജോർഹട്ടിൽ തന്നെയാണ്. ആസാമിലെ പ്രധാനപ്പെട്ട ഉത്സവമാണ് ബിഹു. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ബിഹു എവിടത്തെ ഉത്സവമാണ്. ആസാം സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഉത്സവമാണ് ബിഹു. അതേപോലെ ആസാമിന്റെ പ്രധാനപ്പെട്ട നൃത്ത രൂപങ്ങളാണ് സാത്രിയയും ബിഹുവും. ആസാമിന്റെ പ്രധാനപ്പെട്ട ഡാൻസ് അല്ലെങ്കിൽ നൃത്ത രൂപങ്ങൾ ബിഹുവും സാത്രിയയും. ഇപ്പൊ ബിഹു രണ്ട് കാര്യമുണ്ട്, ഡാൻസും ഉണ്ട് ഉത്സവവും ഉണ്ട്. ബിഹു ഉത്സവമാണ്, ഡാൻസുമാണ്, അതേപോലെ സാത്രിയ പ്രധാനപ്പെട്ട നൃത്ത രൂപമാണ് ആസാമിന്റെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആസാമിലാണ് ദിഗ്ബോധി എണ്ണ
ശുദ്ധീകരണശാല സ്തുതി ചെയ്യുന്നത്. ആസാമിലാണ് ദിഗ്ബോയ് എന്ന പേരിൽ എണ്ണ ശുദ്ധീകരണശാല സ്തുതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന എണ്ണ ശുദ്ധീകരണശാലയാണ് ആസാമിലുള്ള ദിഗ്ബോയ്, ഓൾഡസ്റ്റ് ഓയിൽ റിഫൈനറി ഇൻ ഇന്ത്യ. അഥവാ ഏറ്റവും പഴക്കം ചെന്ന എണ്ണ ശുദ്ധീകരണശാലയാണ് ദിഗ്ബോയ്, ആസാമിൽ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല നോക്കുകയാണെങ്കിൽ ജാംനഗർ എന്ന ആൻസർ കൊടുക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ലാർജസ്റ്റ് ഓയിൽ റിഫൈനറി ആണെങ്കിൽ ജാംനഗർ ആൻസർ കൊടുക്കാം. ജാംനഗർ ഗുജറാത്ത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും പഴക്കം ചെന്ന എണ്ണ ശുദ്ധീകരണശാല ദിഗ്ബോയ്, ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ജാംനഗർ ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവായ ബിബ്രു സൈക്കോള സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവായ ബിബ്രു സൈക്കോള സ്ഥിതി ചെയ്യുന്ന സ്ഥലവും ആസാം തന്നെയാണ്. അപ്പൊ മറന്നുപോയത്, ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവാണ് ബിബ്രു സൈക്കോള സ്ഥിതി ചെയ്യുന്നത് ആസാം സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ സയൻസ് ഗ്രാമം എന്ന ബഹുമതി ലഭിച്ചത് ജുംബരിഘട്ടിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സയൻസ് ഗ്രാമം അഥവാ ശാസ്ത്ര ഗ്രാമം എന്ന ബഹുമതി ലഭിച്ചത് ജുംബരിഘട്ട് ഗ്രാമത്തിൽ. ജുംബരിഘട്ട് പറഞ്ഞുപോലെ ജുംബരിഘട്ട് ഗ്രാമത്തിലാണ് ഇന്ത്യയുടെ ആദ്യ ശാസ്ത്ര ഗ്രാമം അഥവാ സയൻസ് വില്ലേജ് എന്ന ബഹുമതി ലഭിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട നാഷണൽ പാർക്ക് അഥവാ ദേശീയോദ്യാനമാണ് കാസിരംഗ. കാസിരംഗ ദേശീയോദ്യാനം ആസാം സ്ഥിതി ചെയ്യുന്നു. കാസിരംഗയിൽ കാണപ്പെടുന്ന പ്രധാന മൃഗമാണ് വൺ ഓണ്ട റൈനോ അഥവാ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തെ കാണുന്ന ദേശീയോദ്യാനമാണ് കാസിരംഗ ദേശീയോദ്യാനം ആസാമിൽ സ്ഥിതി ചെയ്യുന്നു. കാസിരംഗയുടെ പ്രധാന മൃഗം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. അടുത്താണ് മാനസ് ദേശീയോദ്യാനം. മാനസ് ദേശീയോദ്യാനത്തിൽ കാണപ്പെടുന്ന പ്രധാന മൃഗം റോയൽ ബംഗാൾ കടുവ, റോയൽ ബംഗാൾ ടൈഗർ. മാനസിൽ കാണപ്പെടുന്ന പ്രധാന മൃഗമാണ് റോയൽ ബംഗാൾ കടുവ. കാസിരംഗയിൽ കാണുന്ന പ്രധാനപ്പെട്ട മൃഗം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. പ്രധാനപ്പെട്ട രണ്ട് ദേശീയോദ്യാനങ്ങളാണ്. ഇനി മിനി കാസിരംഗ എന്നറിയപ്പെടുന്നതാണ് ഒറാങ് ടൈഗർ റിസർവ്, ഒറാങ് നാഷണൽ പാർക്ക്. മിനി കാസിരംഗ എന്നറിയപ്പെടുന്നതാണ് ഒറാങ് നാഷണൽ പാർക്ക്. അത് ഇന്ത്യയിലെ 49-ാമത്തെ ടൈഗർ റിസർവാണ്. ഒറാങ് നാഷണൽ പാർക്ക് ഇന്ത്യയിലെ 49-ാമത് നിലയിൽ വന്ന ടൈഗർ റിസർവ് അഥവാ കടുവ സങ്കേതമാണ്. ഈ ഒറാങ്ങിനെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? മിനി കാസിരംഗ എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു കാസിരംഗയെ കുറിച്ച് പറഞ്ഞിരുന്നു, അവിടെയാണ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തെ കാണപ്പെടുന്നത്. അതേപോലെ ചെറിയ കാസിരംഗ അഥവാ മിനി കാസിരംഗ എന്നറിയപ്പെടുന്ന സ്ഥലം ഒറാങ് നാഷണൽ പാർക്ക്, ഇന്ത്യയിലെ 49-ാമത്തെ കടുവ സങ്കേതമാണ്. പ്രധാനപ്പെട്ട പാലമാണ് ഭൂപൻ ഹസാരിക പാലം. ഭൂപൻ ഹസാരിക പാലത്തിന്റെ പ്രത്യേകത, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് ഭൂപൻ ഹസാരിക പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് ഭൂപൻ ഹസാരിക പാലം. ഭൂപൻ ഹസാരിക പാലത്തിന്റെ മറ്റൊരു പേരാണ് ധോലസാദിയ പാലം. ഭൂപൻ ഹസാരിക പാലം അറിയപ്പെടുന്ന മറ്റൊരു പേര് ധോലസാദിയ പാലം. ധോലസാദിയ പാലം ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം. ധോലസാദിയയുടെ മറ്റൊരു പേര് ഭൂപൻ ഹസാരിക പാലം. മറ്റൊരു പാലമാണ് ബോഗിബീൽ പാലം. ബോഗിബീൽ പാലം, ഈ ബോഗിബീലിന്റെ പ്രത്യേകത, ഇത് റെയിൽ കം റോഡ് ബ്രിഡ്ജ് ആണ്. ഈ പാലത്തിന് എന്തുണ്ട്? റെയിൽവേ ട്രാക്കും ഉണ്ട്, അതിനോടൊപ്പം തന്നെ റോഡും ഉണ്ട്. ഒരേ പാലത്തിൽ ട്രെയിനും സഞ്ചരിക്കുന്നുണ്ട്, റോഡും ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലെ റെയിൽ കം റോഡ് ബ്രിഡ്ജ് ആണ് ഇത് ബോഗിബീൽ പാലം. ഈ പാലം എവിടെ തന്നെയാണ് കാണപ്പെടുന്നത്? ആസാമിൽ തന്നെയാണ് കാണപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മാജുലി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ്, ബിഗസ്റ്റ് റിവറൈൻ ഐലൻഡ് ഇൻ ദ വേൾഡ് ആണ് മാജുലി. സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. മാജുലി ഇന്ത്യയിലെ ആദ്യത്തെ ഐലൻഡ് ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ല എന്നറിയപ്പെടുന്നത് മാജുലി തന്നെയാണ്. കൂടാതെ ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് മാജുലിയാണ്. ബ്രഹ്മപുത്ര നദിയിലാണ് മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. മാജുലി സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്രയിലാണ്. ഇന്ത്യയിലെ ആദ്യ ഐലൻഡ് ഡിസ്ട്രിക്റ്റും ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപുമാണ് മാജുലി. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് കമാഖ്യ ക്ഷേത്രവും നവഗ്രഹ ക്ഷേത്രവും. ആസാമിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, അമ്പലങ്ങൾ, കാമാഖ്യ ക്ഷേത്രം, നവഗ്രഹ ക്ഷേത്രം. വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കാമാഖ്യയും നവഗ്രഹയും ആസാമിൽ സ്ഥിതി ചെയ്യുന്നത്. ആസാമിലെ പ്രധാനപ്പെട്ട തെർമൽ പവർ പ്രോജക്റ്റുകളുടെ പേരാണ് നാമ്പുലൂരും ചന്ദ്രപ്പൂറും. ആസാമിലെ പ്രധാനപ്പെട്ട തെർമൽ പവർ പ്രോജക്റ്റുകളുടെ പേര്
നമ്മരൂപ് ചന്ദ്രപൂർ, നമ്മരൂപും ചന്ദ്രപൂറും പ്രധാനപ്പെട്ട തെർമൽ പവർ പ്രോജക്റ്റാണ് ആസാമിൽ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം വനിതയായ മുഖ്യമന്ത്രിയായിരുന്നു സൈദ അൻവറ തൈമൂർ, ആസാം സ്വദേശിയാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യ മുസ്ലിം വനിതയായ മുഖ്യമന്ത്രിയായിരുന്നു സൈദ അൻവറ തൈമൂർ, ആസാമിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ലോകപ്രിയ ഗോപിനാഥ് ബർദോളി അന്താരാഷ്ട്ര വിമാനത്താവളം ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകപ്രിയ ഗോപിനാഥ് ബർദോളി അന്താരാഷ്ട്ര വിമാനത്താവളം ആസാമിലെ ഗുവാഹത്തിയിൽ സ്ഥിതി ചെയ്യുന്നു. പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ആസാമിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഗോപിനാഥ് ബർദോളി. അപ്പൊ ആസാമിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഗോപിനാഥ് ബർദോളി. അദ്ദേഹത്തിന്റെ പേരിൽ നാമകരണം ചെയ്തിട്ടുള്ള വിമാനത്താവളമാണ് ലോകപ്രിയ ഗോപിനാഥ് ബർദോളി അന്താരാഷ്ട്ര വിമാനത്താവളം ഗുവാഹത്തി, ആസാമിൽ സ്ഥിതി ചെയ്യുന്നു. വടക്കു കിഴക്കൻ ഇന്ത്യയിൽ നിന്നും മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ആദ്യമായി നേടിയ വ്യക്തിയും ഗോപിനാഥ് ബർദോളിയാണ്. വടക്കു കിഴക്കൻ ഇന്ത്യയിൽ നിന്നും മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച വ്യക്തിയും ആദ്യ വ്യക്തിയും ഗോപിനാഥ് ബർദോളി തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായി ജി എസ് ടി ബില്ല്, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ബില്ല് അപ്രൂവ് ചെയ്ത സംസ്ഥാനമാണ് ആസാം. ഓർത്തിരിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ജി എസ് ടി ബില്ല് അപ്രൂവ് ചെയ്ത സംസ്ഥാനമാണ് ആസാം. അതേപോലെ ഇന്ത്യയിൽ ആദ്യമായി ഐ ടി ഐ കൊണ്ടുവന്നു, ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസിന്, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി ഐ ടി ഐ കൊണ്ടുവന്നതും ആസാം തന്നെയാണ്. ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസി ആദ്യമായി തുടങ്ങിയത് ആസാമിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസി തുടങ്ങിയതും ആസാമിലാണ്. യൂണിവേഴ്സൽ പെൻഷൻ സ്കീം പദ്ധതി കൊണ്ടുവന്നതും ആസാമാണ് ആദ്യമായിട്ട്. ഇന്ത്യയിൽ ആദ്യമായി യൂണിവേഴ്സൽ പെൻഷൻ സ്കീം പദ്ധതി കൊണ്ടുവന്നതും ആസാമാണ്. അപ്പൊ ആദ്യമായി വളരെ പ്രധാനപ്പെട്ടത് ജി എസ് ടി ബില്ല് അപ്രൂവ് ചെയ്തെന്ന് മറക്കരുത്, ആസാമാണ്. ഐ ടി ഐ കൊണ്ടുവന്നു, ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസിന്, ആസാമാണ്. ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസി ആദ്യമായി കൊണ്ടുവന്നു. യൂണിവേഴ്സൽ പെൻഷൻ സ്കീം ആദ്യമായി കൊണ്ടുവന്നു. എല്ലാം ചെയ്തത് ആര് തന്നെയാണ്? ആസാം തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ റെയിൽവേ സ്റ്റേഷൻ, ഇന്ത്യയിൽ ആദ്യമായി സൗരോർജത്തിലൂടെ പ്രവർത്തനം ആരംഭിച്ച റെയിൽവേ സ്റ്റേഷനാണ് ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സൗരോർജ റെയിൽവേ സ്റ്റേഷൻ എന്ന ബഹുമതി ലഭിച്ചത് ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനാണ്. ഗുവാഹത്തിക്ക് തന്നെ ഒരു ഒഫീഷ്യൽ അനിമൽ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഒഫീഷ്യൽ അനിമൽ അഥവാ ഔദ്യോഗിക മൃഗത്തെ ലഭിച്ച സ്ഥലമാണ് ഗുവാഹത്തി. ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു ഒഫീഷ്യൽ അനിമൽ ലഭിച്ച സ്ഥലം ഗുവാഹത്തി തന്നെയാണ്. ഇന്ത്യയുടെ ടീ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ആസാമിലെ ദിബ്രുഗഡ്. ഇന്ത്യയുടെ ടീ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ആസാമിലെ ദിബ്രുഗഡ്. മറക്കരുത്, ദിബ്രുഗഡാണ് ഇന്ത്യയിലെ ടീ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം. ഇതിൽ ഏറ്റവും കൂടുതൽ ടീ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനവും ആസാം തന്നെയാണ്. തേയില ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനം വഹിക്കുന്ന സംസ്ഥാനം ആസാം. അതുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടീ പ്രൊഡ്യൂസർ എന്നറിയപ്പെടുന്നതും ആസാം തന്നെയാണ്. ഇന്ത്യയിൽ രണ്ടാമതായി ഡിജിറ്റൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ആസാമാണ്. ഇന്ത്യയിൽ രണ്ടാമതായി ഡിജിറ്റൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആസാമാണ്. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആന്ധ്രാപ്രദേശാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. രണ്ടാമതായി ഡിജിറ്റൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചതാണ് ആസാം. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ബോഡോലാൻഡ്. ബോഡോലാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രൊപ്പോസ്ഡ് സ്റ്റേറ്റിന്റെ സ്ഥലം നിലനിൽക്കുന്ന സ്ഥലമാണ് ആസാം. ബോഡോലാൻഡിന് വേണ്ടി പ്രക്ഷോഭം നടന്നിരുന്നു. ബോഡോലാൻഡിന് വേണ്ടി ഉള്ള ഒരു പ്രൊപ്പോസൽ സ്റ്റേറ്റ് നിലനിൽക്കുന്ന സ്ഥലമാണ് ആസാം. പ്രവർത്തിക്കുക ബോഡോലാൻഡ് പ്രൊപ്പോസൽ സ്റ്റേറ്റ് ആണ്, ആസാമിലാണ് നിലനിൽക്കുന്നത്. ഇനി ബോഡോലാൻഡിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച, ഗവൺമെന്റ് നിയോഗിച്ച കമ്മിറ്റിയുടെ തലവനായിരുന്നു ജി കെ പിള്ള. ഓർത്തു വെച്ചാൽ ബോഡോലാൻഡിന് വേണ്ടി, ബോഡോലാൻഡ് സംസ്ഥാന രൂപീകരണത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ തലവനാണ് ജി കെ പിള്ള. ഇത് നമ്മളിത് പഠിച്ചു. ആസാം സംസ്ഥാനം, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. മറ്റൊരു രസകരമായ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.